സ്വർണ്ണ വരാലിനെ കണ്ടിട്ടുണ്ട്. നിങ്ങള് നമ്മളെ നാട്ടിൽ കാണാനും കേൾക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. വളരെ റയർ ആയിട്ടുള്ള ഒരു എക്സോട്ടിക് സ്പീഷീസ് ആണ്. ആദം ഫാംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സാധനം ഉള്ളത്. അപ്പോൾ ഇത് എവിടുന്ന് നമ്മൾ വാങ്ങിച്ചു, എങ്ങനെ നമ്മളെ കയ്യിൽ കിട്ടിയെന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയണതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നു. ഇതിനിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അക്വേറിയം സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ റിലീസ് ചെയ്യുന്നു. പിന്നെ ഈ ഒരു സ്നേക്ഹെഡ് സ്പീഷീസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്ട്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നമുക്കിത് എന്നാൽ അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സിങ്ങിനാട്ടി മുന്നേ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് ഇത് നമ്മൾ പാക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല നമ്മളെ പേരും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, ഇതിൻ്റെ ട്രേഡറെ ഡീറ്റെയിൽസ്, ബ്രീഡറെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. നല്ല പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കയ്യേ ചെറുതായിട്ടൊന്ന് ഫ്രാക്ചർ ആയതുകൊണ്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് അങ്ങനെ കാര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സമയമായി തുടങ്ങും. ഇച്ചിരി മുൻപത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ചെറുതായിട്ടൊന്ന് ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പാക്കിങ്ങിലാണ് നമുക്ക് അവരൊരു വിസിറ്റിംഗ് കാർഡൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സേഫായിട്ടുള്ള പാക്കിംഗ് ആട്ടാ, നല്ല അടിപൊളി സേഫായിട്ടുള്ള പാക്കിംഗ് ആണ്. ടോപ്പ് പാക്കിംഗ് പാക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഇതിൽ അവരുടെ വിസിറ്റിംഗ് കാർഡ് ഉണ്ട്. ഇത് തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിൽ കാണിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയാണ്. ഇതാണ് സാധനം. നിങ്ങൾ കാണാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് ഫ്രാക്ചർ ആയതുകൊണ്ട് ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് 1 വീക്ക് റെസ്റ്റാണ്. എന്തായാലും ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുന്നേ, കാണാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. നമുക്കിതിൻ്റെ ഈ ഈ സ്പീഷീസ് ഏതാണ്, ഇതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കവർ ചെയ്തിട്ട് വരാം. ഇത് ചെന്ന ആർഗസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്. ആൽബിനോ ചെന്ന ആർഗസ്, നമ്മുടെ നാട്ടിൻ്റെ നേറ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് അല്ല, അതായത് പുറത്തുനിന്ന് വരുന്നതാണ്, ഇമ്പോർട്ട് സ്പീഷീസ് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അരോണൊക്കെ സിൽവർ അരോണ മാത്രമേ നമ്മുടെ നാട്ടിൽ ബ്രീഡ് ആവാറുള്ളൂ, ബാക്കിയൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. അതേപോലെ വന്നിട്ടുള്ള സ്പീഷീസ് ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമുക്ക് ഒരു മ്യൂട്ടേഷനാണെന്ന് പറയാം. നമ്മൾ ഈ റിംഗ് നെക്ക് പാരറ്റ്സിലൊക്കെ ഉണ്ടാവുന്ന ഒരു മ്യൂട്ടേഷൻ. റിംഗ് നെക്ക് പാരറ്റ്സിൽ നമ്മൾ നോർമലി കാണുക ഗ്രീനാണ്. അതിൻ്റെ തന്നെ മ്യൂട്ടേഷൻ കളറായിട്ടുള്ള വൈറ്റ്, ഗ്രീന്, ബ്ലൂ, സോറി വൈറ്റും യെല്ലോ ബ്ലൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ചെന്ന ആർഗസ് എന്ന് പറയുന്ന ആ സ്പീഷീസിൻ്റെ ഒറിജിനൽ മാർക്കിങ്ങും കളറൊക്കെ വേറെയാണ്. അതിൽ വരുന്ന ഒരു മ്യൂട്ടേഷനാണ് ഈ ചെന്ന ആർഗസ് ആൽബിനോ. ഇത് ഗോൾഡൻ സ്നേക്ഹെഡ് എന്നും അറിയപ്പെടാറുണ്ട്. ഇപ്പോൾ ഇത് ഏതാണ്ട് ഒരു ഒരു 6 to 5 inch സൈസുള്ള ചെന്ന ആർഗസ് ആണ്, ആൽബിനോ ആർഗസ് ആണ്. അപ്പോൾ ഇതിനി വലുതാവണേനനുസരിച്ചിട്ട് ആ ഒരു ചെന്ന ആർഗസ് എന്ന് പറയുന്ന ആ ഒരു സ്പീഷീസിൻ്റെ ഒരു മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇത് വലുതാവണേനനുസരിച്ചിട്ട് ആ ഒരു മാർക്കിംഗ് കൂടി വന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആവും. ഇപ്പം നമുക്കൊരു വൈറ്റ് ഗോൾഡൻ കളറായി കാണാം, അപ്പോഴത്തേക്കും ഇത് ഫുള്ള് കംപ്ലീറ്റ്ലി ഒരു ഗോൾഡൻ കളറായിട്ട് മാറും. മാത്രമല്ല ഇതിനൊരു പ്രത്യേക മാർക്കിംഗ് കൂടി വരാനുള്ളൊരു സാധ്യത ഉണ്ട് വലുതാവുമ്പോൾ, ഇപ്പോഴല്ല. അപ്പോൾ ഈ നമ്മളെ പൈത്തൻ ഉണ്ടല്ലോ മലമ്പാമ്പ്, ഫാൻസി മലമ്പാമ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അതിനിങ്ങനെ ഒരു പ്രത്യേക മാർക്കിംഗ് വരുന്ന പോലെ ഭയങ്കര ഭംഗിയാവും സാധാരണഗതിയിൽ. അപ്പോൾ ഗോൾഡൻ സ്നേക്ഹെഡും കൂടി പറയും. പിന്നെ ഇതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മറ്റേ സാധാരണ ഫിഷസുകളെ പോലെ തന്നെയാണ്, നമ്മളെ സാധാരണ സ്നേക്ഹെഡ് പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് കെയറൊന്നുമല്ല, നോർമൽ നമ്മൾ കൊടുക്കേണ്ട കെയറൊക്കെ. പിന്നെ ഇത് ഓൾറെഡി അവർ നമ്മളെ ചെമ്മീനൊക്കെ തീറ്റായിട്ട് എടുക്കുന്ന ഒരു വെറൈറ്റിയാണ്. അവിടെ അത്യാവശ്യം നല്ല ആക്റ്റീവാട്ടോ, നല്ല ആക്റ്റീവാണ്. ഇതിൻ്റെ ജന്ന ആർഗസ് എന്ന് പറയുന്ന സ്പീഷീസ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് റഷ്യ, ചൈന, നോർത്ത് കൊറിയ, അതുപോലെ തന്നെ സൗത്ത് കൊറിയയിലൊക്കെയാണ്. അപ്പോൾ ആൽബിനോ എന്ന് പറയുന്നത് നമുക്കറിയാം മ്യൂട്ടേഷൻ ആയതുകൊണ്ട് തന്നെ റയർ ആയിരിക്കും. പിന്നെ ആദ്യമായിട്ടാണോ നമ്മളിങ്ങനെ ഒരു എക്സോട്ടിക് ആയിട്ടുള്ള പുറത്തുനിന്നുള്ള, അതായത് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഒരു സ്നേക്ഹെഡ് വെറൈറ്റീനെ നമ്മൾ കളക്ട് ചെയ്യണത് ആദ്യമായിട്ടാണ്. ഇത്
അത്യാവശ്യം സൈസും വെക്കുന്ന ഒരു വെറൈറ്റി ആണ്. കാരണം നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ചെന്ന ആർഗസ് എന്ന് പറയുന്ന ആ സ്പീഷീസ് ഏതാണ്ട് ഒരു എവറേജ് 4 kg വെയിറ്റ് വെക്കും. എവറേജ് ആണ്, അതിൽ കൂടുതൽ വെയിറ്റ് ഉള്ളതിനെ പിടിച്ചിട്ടുണ്ട്, റെക്കോർഡുണ്ട്. പക്ഷേ എവറേജ് 4 kg വെയിറ്റും വെക്കും. അതേപോലെ തന്നെ അതിന്റെ നീളം നോക്കുകയാണെങ്കിൽ എവറേജ് 2.5-3 എവറേജ് എന്താ പറയുക നീളം പറയുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ഒരു മോൺസ്റ്റർ കാറ്റഗറി ഉൾപ്പെടുത്താവുന്ന ഒരു സ്പീഷീസ് തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ ഇത് ഏതാണ്ട് വലുപ്പം വെക്കുന്ന ഒരു സ്പീഷീസ് ആണ്. നമ്മളിപ്പോൾ തൽക്കാലം ഇത് ചെറിയ സൈസ് ആയതുകൊണ്ട് കുറച്ച് റോക്കും കുറച്ച് പ്ലാന്റ്സും ഒക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അക്വേറിയം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സ്നേക്കഡ് ആയതുകൊണ്ട് നമ്മളൊരു ടോപ്പ് ഹെഡ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ചെറിയ സൈസ് ആയതുകൊണ്ട് കുറച്ച് ഹൈഡിങ് സ്പേസുകളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ വേറെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നിലവിൽ ഇത് ക്യാപ്പബിൾ അല്ല. ഇതിൻ്റെ സൈസ് ഉള്ളതിനെ നമുക്ക് ഇടാം, പക്ഷെ അറ്റാക്കിങ് ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ ഒരു ടോപ്പ് ഹെഡ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലാമ്പ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ ഹാങ്ങിങ് ഫിൽറ്ററാണ് ഞാനിപ്പോൾ നിലവിൽ കൊടുത്തിട്ടുള്ളത്. മറ്റുള്ള ഫിഷസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറ്റുകയാണെങ്കിൽ ഞാനൊരു ഫീഡിയും വീഡിയും കൂടി ഇതിൻ്റെ ഒപ്പം ഇടാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ പിന്നീട് ഞാൻ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ് തരുന്നപ്പോൾ ഞാനത് ഫീഡിങ് വീഡിയോ ഇടുന്നുണ്ട്. കാരണം നമുക്കിതിനെ കാണാം കേട്ടോ. കാരണം ആൾ അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പൈത്തണ്ടൊക്കെ പോലുള്ള ഒരു മാർക്കിങ് വരുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു ആ മാർക്കിങ് വന്ന് തുടങ്ങിയില്ല. ഇത് ഏതാണ്ട് വലുതാവുന്ന സമയത്ത് കറക്റ്റ് ആ മാർക്കിങ് വരും. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും. ഭയങ്കര എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൈത്തണ്ട പോലത്തെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് മാർക്കിങ് വരും. ഈ ചെന്ന ആർഗസ് ആൽബിനോ അല്ലാത്ത ആ നോർമൽ ബ്രീഡിൻ്റെ ആ ഒരു റൗണ്ട് റൗണ്ട് മാർക്കിങ് ഉണ്ട്. ഞാനൊരു ഫോട്ടോ അറ്റാച്ച് ചെയ്യാം, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എല്ലാവർക്കും ഉണ്ടാവുക നമ്മൾ എവിടുന്നാണ് ഇത് കളക്ട് ചെയ്തത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്നേക്ഹെഡിൻ്റെ വീഡിയോസ് മുൻപ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ നമുക്ക് സെയിൽസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പേഴ്സണലായിട്ടുള്ള കളക്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മളൊരു ഒരു ഡ്രീം പ്രൊജക്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും ചെറിയ രീതിയിൽ സെയിൽസൊക്കെ അവൈലബിൾ ആയി തുടങ്ങും. അപ്പം നിലവിൽ ഞാനിത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ ഒരു ബ്രീഡറെ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് വന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഒരു ബോക്സിലാണ് നമുക്കിത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എവിടെ നിന്നാണ് എങ്ങോട്ടാണെന്നൊക്കെ ഉള്ളത്. പിന്നെ നമുക്കിതൊരു ഒരു പെറ്റ് വാൻ സർവീസിലൂടെയാണ് വന്നിട്ടുള്ളത്. അതുകൂടാണ്ട് ഇവർക്ക് എൻ്റെ കൊറിയർ സർവീസും അവൈലബിൾ ആണ് ഈ ടീമിൻ്റെ അടുത്ത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പാക്കഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് വന്നത്. അപ്പോൾ ഇതിൽ ഇവരെ ആ ഒരു ഡീറ്റെയിൽസ് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് വന്നത്. സേഫ് ആയിരുന്നു. ഇതിൽ കണ്ടില്ലേ ഇവരെ ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫിഷ് ഫാക്ടറി റേഞ്ച് ഓഫ് എക്സോട്ടിക്സ്, അതായത് അത്യാവശ്യം എക്സോട്ടിക് വെറൈറ്റി ഫിഷുകൾ ചെയ്യുന്ന ടീമാണ്. പേരുണ്ട് കിരൺ, നിയർ കളമശ്ശേരി മെഡിക്കൽ കോളേജ്. നമ്പറുണ്ട്. എന്തായാലും ഈ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യാം. കാരണം എല്ലാവരും അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് എല്ലാവരുടെ അടുത്ത് ചോദിക്കും എവിടുന്നാണ് വാങ്ങിച്ചത്, നമ്പർ എവിടെയാണ്, സെയിലുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് നമ്മൾ പേഴ്സണൽ കളക്ഷൻ ആണ്. സെയിലും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ആ ഒരു ഇത് എവിടുന്നാണ് നമ്മൾ വാങ്ങിച്ചതെന്നുള്ള ആളുടെ നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ.